ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു മൈ ചാനൽ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എങ്ങനെ ആംസ് മോഡൽ ചെയ്യാം എന്നാണ് പഠിച്ചത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മോഡൽ ചെയ്യാൻ പോകുന്നത് ലെഗ്സ് ആണ്. ഈ എപ്പിസോഡിൽ നമ്മൾ ഫിംഗേഴ്സ് മോഡൽ ചെയ്യുന്നില്ല, കാരണം അടുത്ത എപ്പിസോഡിൽ നമ്മൾ കയ്യിലെയും കാലിലെയും ഫിംഗേഴ്സ് എങ്ങനെയാണ് മോഡൽ ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, ജോബ്ലെസ് ആർട്ടിസ്റ്റിൻ്റെ വെരി ഫസ്റ്റ് ട്യൂട്ടോറിയൽ വീഡിയോസ് മുതൽ വാച്ച് ചെയ്യുക. കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങളൊരു കംപ്ലീറ്റ് ബിഗിനർ ആണെങ്കിൽ ഈ ഒരു ഹ്യൂമൻ ക്യാരക്ടർ സ്കൾപ്റ്റിംഗ് എക്സാക്ട്ലി ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ZBrush ആദ്യമായിട്ടാണ് പഠിക്കുന്നത് എങ്കിൽ ജോബ്ലെസ് ആർട്ടിസ്റ്റിലെ വെരി ഫസ്റ്റ് വീഡിയോ മുതലുള്ള ലെസൺസ് ഫോളോ ചെയ്യുക. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ZBrush എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതലുള്ള ട്യൂട്ടോറിയൽസ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ ZBrush ട്യൂട്ടോറിയൽസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് കാണാം. അതിനകത്ത് ZBrush റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഹ്യൂമൻ ക്യാരക്ടർ സ്കൾപ്റ്റിംഗ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും കയ്യിൽ കരുതേണ്ട ചില റെഫറൻസ് പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യത്തെ പുസ്തകം അനാട്ടമി ഫോർ സ്കൾപ്റ്റേഴ്സ്. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. നമുക്ക് മസിൽ സ്റ്റഡീസിനെ കുറിച്ചും മസിൽ അനാട്ടമിയെ കുറിച്ചുമൊക്കെ അത്യാവശ്യം നല്ലൊരു ഇൻഫർമേഷൻ നമുക്ക് ഇതിൽ നിന്നും കിട്ടും. അടുത്ത പുസ്തകം ഹ്യൂമൻ അനാട്ടമി ഫോർ ആർട്ടിസ്റ്റ്. ഇതും നമുക്ക് അനാട്ടമി റിലേറ്റഡ് ആയിട്ടുള്ള മോഡൽസൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പുസ്തകമാണ്. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും നിങ്ങൾ കയ്യിൽ കരുതേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും ബോഡി പാർട്ട് നിങ്ങൾക്ക് മോഡൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അനാട്ടമി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ പുസ്തകങ്ങൾ റെഫർ ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നമുക്ക് ആ ഒരു മസിൽസിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഫോം, അതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് ഈ ടെക്സ്റ്റിൽ നിന്നും അറിയാം. അപ്പോൾ നമുക്ക് സ്കൾപ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്കൾപ്റ്റിംഗ് ആരംഭിക്കാം. ആദ്യം ക്ലേ ബ്രഷ് ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ സ്കൾപ്റ്റ് ചെയ്യുന്നത് പെൽവിസിൻ്റെ ആ ഒരു മുൻഭാഗത്ത് ചെറിയൊരു ഒരു പ്രൊട്രൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ തൈസിലുള്ള മെയിൻ മസിൽസിൻ്റെ ലാൻഡ് മാർക്സ് വരച്ചെടുക്കുക എന്നതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനായിട്ട് ലെഗ് മസിൽസിൻ്റെ റെഫറൻസ് ഇമേജുകൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം മെൻഷൻ ചെയ്ത പുസ്തകത്തിൽ നിന്നും എടുക്കുക. ആദ്യം സാർട്ടോറിയസ് മസിലാണ്, അതിൻ്റെ ലാൻഡ് മാർക്കാണ് ആദ്യം മുകളിൽ വരച്ചത്. ഇപ്പോൾ വരയ്ക്കുന്ന ലാൻഡ് മാർക്ക് വാസ്റ്റസ് മീഡിയലിസ് എന്ന മസിലിൻ്റെ ലാൻഡ് മാർക്കാണ്. നമ്മുടെ ക്യാരക്ടറിൽ വിസിബിളായിട്ടുള്ള മേജർ മസിൽസുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. ഈ മസിൽസുകളാണ് നമ്മളൊന്ന് മസിൽസ് ടൈറ്റ് ചെയ്ത് പിടിക്കുമ്പോൾ വിസിബിളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെക്ഷൻ ആയ വാസ്റ്റസ് മീഡിയലിസ് വരച്ചു. ഇനി നടുക്കുള്ള മസിൽ, നടുക്കുള്ള മസിലിൻ്റെ പേരാണ് റെക്ടസ് ഫെമോറിസ്. അതിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചു. സാർട്ടോറിയസ് മസിൽസ് കുറച്ചുകൂടി ഒന്ന് പ്രൊജക്റ്റായി നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്ലേ നമ്മൾ ആഡ് ചെയ്തു. ഇനി ലാസ്റ്റിൽ നമ്മുടെ വാസ്റ്റസ് ലാറ്ററൽസ്. അപ്പോൾ ഈ മസിൽസിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ റെഫറൻസ് പുസ്തകങ്ങളിൽ ലഭ്യമാണ്. ഏതെങ്കിലും മസിൽസിൻ്റെയൊക്കെ ഷേപ്പ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ റെഫറൻസ് ബുക്ക് ഉപയോഗിക്കണം. ഇനി നമുക്ക് ഓരോ മസിൽസിനും കുറച്ച് മസിൽ വോളിയം
ആഡ് ചെയ്യാം. അതിനായിട്ട് ഉപയോഗിക്കുന്നത് ക്ലേ ബ്രഷാണ്. അതോടൊപ്പം തന്നെ സ്മൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ആ മസിൽസിൻ്റെ ഒന്ന് സ്മൂത്ത് ചെയ്യുന്നുണ്ട്. ഷോർട്ട് കട്ട് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു, കാരണം നമ്മുടെ ആദ്യത്തെ വീഡിയോ മുതൽ ഞാൻ ഷോർട്ട് കട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആൾക്കാർ, ഈ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ആദ്യം മുതലുള്ള വീഡിയോസ് റെഫർ ചെയ്യുക. ഏതെങ്കിലും ബ്രഷിൻ്റെ ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ പറ്റി സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ 24 hours ഓൺലൈനിലുണ്ടാവും. അപ്പോൾ ഉടൻ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. മൂവ് ബ്രഷ് ഉപയോഗിച്ചിട്ട് എഡ്ജിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവ് ചെയ്യണം, കാരണം നമ്മൾ ക്ലേ ആഡ് ചെയ്തപ്പോൾ കുറച്ച് ഷേപ്പിന് വ്യത്യാസം വന്നു. ഇപ്പോൾ നമ്മൾ മസിൽ തൈസിലെ മസിൽസ് നോക്കുകയാണെങ്കിൽ വാസ്റ്റസ് ലാറ്ററൽസ് പിന്നെ വാസ്റ്റസ് മീഡിയലിസ്, ഇത് ഒരു ചരിഞ്ഞ ആകൃതിയിലാണ് വന്നിട്ടുള്ളത്. അതായത് വാസ്റ്റസ് ലാറ്ററൽസ് കുറച്ച് മുകളിലായിട്ടും വാസ്റ്റസ് മീഡിയലിസ് കുറച്ച് താഴെയായിട്ടുമാണ് വരുന്നത്. അപ്പോൾ ഈ മസിൽസ് എപ്പോഴും സ്ട്രെയിറ്റ് അല്ല, കുറച്ചിങ്ങനെ ചരിഞ്ഞായിരിക്കും കാണുന്നത്. ഇപ്പോൾ നമ്മൾ മസിൽ വോളിയം വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് ഹാർഡ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണമുള്ള ഒരു മസിൽ വോളിയം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഔട്ട്ലൈനെ ഒന്ന് സ്മൂത്ത് ചെയ്ത് കളയും. ഇനി നമുക്ക് കാൽ മുട്ടാണ് മോഡൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ക്ലേ ആഡ് ചെയ്തു. ലേസി മൗസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ് ഞാനിവിടെ. കുറച്ചുകൂടി ഒന്ന് കൺട്രോൾ നമുക്ക് കിട്ടും നമ്മുടെ ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ. അത് നമുക്ക് ഡാം സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക, അതിന് ശേഷം നമുക്ക് ക്ലേ ആഡ് ചെയ്യാം. ആവശ്യാനുസരണം ക്ലേ ബ്രഷും ക്ലേ ബിൽഡപ്പ് ക്ലേ ട്യൂബ്, ഈ മൂന്ന് ബ്രഷുകൾ നിങ്ങൾക്ക് മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. ഒരു ബ്രഷിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഓൾവേസ് കീപ്പ് എ റെഫറൻസ് ഇമേജ് വിത്ത് യു. ഡാം സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം ഇൻറ്റൻസിറ്റി. ഞാൻ ഒരു ഏകദേശം ഒരു 30 റേഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹൈ ലെവൽ ഡീറ്റെയിൽസ് ആവശ്യമില്ല. ഞാനിപ്പോൾ വെറുതെ ഒന്ന് ആ ഒരു ബട്ടക്സിൻ്റെ ആ ഒരു ഏരിയ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുകയാണ്. ബട്ടക്സിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു ഡിപ്രഷൻ ഉണ്ട്, അതായത് ചെറുതായിട്ടൊരു കുഴി പോലെ, അത് വരച്ചെടുക്കും. ഇനി നമുക്ക് കാലിൻ്റെ ബാക്കിലുള്ള മസിൽസിനെ വരയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഡാം സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് ഒരു ലൈൻ കൊടുത്തു. അതിനുശേഷം കുറച്ച് മസിൽ വോളിയം ആഡ് ചെയ്യുകയാണ്. ഇവിടെ ബൈസെപ്സ് ഫെമോറിസ് സെമി ടെൻഡിനോസിസ് എന്നീ രണ്ട് മേജർ മസിലുകളുടെ വോളിയമാണ് നമ്മളിവിടെ സ്കൾപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനടുത്തൊക്കെ ഒരുപാട് മസിൽസുകൾ വേറെയുണ്ട്, പക്ഷേ ഇവ ഞാൻ ഈ മോഡലിൽ ഉൾപ്പെടുത്താത്തതിന് കാരണം സാധാരണഗതിയിൽ ആ മസിലുകളൊക്കെ അത്ര വിസിബിൾ അല്ല. ചില മസിൽസൊക്കെ കുറച്ച് ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്കാവശ്യം സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ
ബോഡിയിൽ കാണാൻ പറ്റുന്ന മേജർ മസിൽസിനെ മാത്രം സ്കൾപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് കാൽമുട്ടിൻ്റെ ആ ഒരു ഷേപ്പ് വരുത്തി എടുക്കുക എന്നതാണ്. ചെറിയ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അണീവൻ സർഫസാണ് നമ്മുടെ കാൽ മുട്ടിലും അതിന് പരിസരത്തുള്ള ഭാഗത്തൊക്കെ. അപ്പോൾ ആ ഒരു അണീവൻ സർഫസ് മിമിക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ഇവിടെയും ചെറുതായിട്ടൊന്ന് ക്ലേ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലേ ട്യൂബ്സാണ്. ഇത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് ബ്രഷ് ചൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് മൂവ് ബ്രഷ് ആണ്, ചെറുതായിട്ടൊന്ന് ആ ഒരു കാലിൻ്റെ മുട്ടിൻ്റെ ഏരിയ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി ക്ലേ ആവശ്യമുണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഡിപ്രഷനും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ലെഗ് മസിൽസിൻ്റെ റെഫറൻസ് ഇമേജുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. മുട്ടിന് താഴെയുള്ള മസിൽസ് മോഡൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ബാക്ക് സൈഡിൽ രണ്ട് മേജർ മസിൽസുകളുണ്ട്, പിന്നെ അക്കിലീസ് ടെൻഡൻ. ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഷിൻ ബോൺ, അതിൻ്റെ ഒരു മേജർ ലാൻഡ് മാർക്ക് വരച്ചു കഴിഞ്ഞാൽ ലെഗ് മസിൽസ് പൂർണ്ണമാവും. കുറച്ചുകൂടി ഒന്ന് ക്ലേ വോളിയം നമുക്ക് ആവശ്യമുണ്ട്. തുടയിലെ പുറകുവശത്തുള്ള മസിൽസ്, അത്യാവശ്യം വോളിയംസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്ലൈൻസ് സ്മൂത്ത് ചെയ്ത് കളയേണ്ടതുണ്ട്. കാരണം നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻസ്, ഷാർപ്പ് ഔട്ട്ലൈൻസിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. ഓക്കെ, നമുക്കിനി കാലിൻ്റെ മസിൽസാണ് ഔട്ട്ലൈൻ വരയ്ക്കുന്നത്. ഗാസ്ട്രോണമസ് എന്നാണ് ഈ രണ്ട് മസിൽസിൻ്റെ പേര്. രണ്ട് മസിൽസും ഷേപ്പിൽ ഏകദേശം സെയിമാണ്, പക്ഷേ നീളത്തിൽ രണ്ടും ഡിഫറൻ്റ് ആണ്. ഒരു മസിലിന് മറ്റൊരു മസിലിനേക്കാൾ നീളം കുറവാണ്. ഇത് റെഫറൻസ് ഇമേജ് നോക്കി തന്നെ നിങ്ങൾ സ്കൾപ്റ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മൾ ഫയൽ സേവ് ചെയ്തു. നീ ഏരിയ കുറച്ചൊന്ന് മോഡൽ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കുറച്ചുകൂടി ഒന്ന് ക്ലേ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരക്ടർ മോഡലിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് പ്രപ്പോർഷൻ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യാം, പക്ഷേ ഇവയെല്ലാം തന്നെ നമുക്ക് മോഡൽ ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു 90 അല്ലെങ്കിൽ 95% നിങ്ങൾ പ്രപ്പോർഷൻ അച്ചീവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ പിന്നെ ആ ഒരു പ്രപ്പോർഷൻ, ഒരു ഐഡിയൽ പ്രപ്പോർഷൻ മാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് വലിയ പാടൊന്നുമില്ല ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോ പാർട്സും സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ പ്രപ്പോർഷൻ ഏകദേശം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തണം. അതോടൊപ്പം തന്നെ ആ ഒരു മസിൽ വോളിയവും പിന്നെ ഷേപ്പ് ഇവയെല്ലാം തന്നെ കറക്റ്റാണെന്ന് തുടക്കം മുതലേ ഉറപ്പുവരുത്തണം. നമ്മൾ ഈ ഒരു ക്യാരക്ടർ മോഡലിൽ ജെനിറ്റൽസ് ചെയ്യുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് വോളിയം മാത്രം നമ്മൾ ആ ഒരു ജെനിറ്റൽ ഏരിയയിൽ ആഡ് ചെയ്യുകയാണ്. ഗാസ്ട്രോണമസ് മസിലിൻ്റെ സൈഡ് വ്യൂവിൽ നിന്നും കൊണ്ട് നമ്മൾ സ്കൾപ്റ്റ് ചെയ്യുകയാണ്. ഇനി കുറച്ച് നേരത്തേക്ക് നമുക്ക് കൈകളുടെ ആവശ്യമില്ല, അതുകൊണ്ട് കൈ നമ്മൾ കുറച്ച് നേരത്തേക്ക് ഹൈഡ് ചെയ്യുകയാണ്. നമുക്ക് ഈ ആ ഒരു കാലിൻ്റെ മസിൽ വോളിയവും അതിൻ്റെ എഡ്ജസൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യണം. ചെറിയൊരു എഡ്ജ് ഇഷ്യൂ വന്നിട്ടുണ്ട്, അത് നമുക്ക് മൂവ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്യാം. ഞാൻ ഈ ഒരു ഹ്യൂമൻ ക്യാരക്ടർ സ്കൾപ്റ്റിങ്ങിനായിട്ട് ഒരേ ഒരു ബുക്ക് മാത്രമല്ല റെഫർ ചെയ്യുന്നത്, ഒന്നിലധികം പുസ്തകങ്ങളാണ്. അപ്പോൾ ഓരോ പുസ്തകങ്ങളിൽ നിന്നും കിട്ടാവുന്ന ഇൻഫർമേഷൻസാണ് ഞാൻ നമ്മുടെ ഓരോ ട്യൂട്ടോറിയൽ വീഡിയോയിലും ഞാൻ കൊടുക്കുന്നത്. സൈഡിൽ കുറച്ച് ക്ലേ ആവശ്യമുണ്ട്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് റെഫറൻസ് ഇമേജസ് യു ചൂസ്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ട് സ്റ്റേഷനിൽ നിന്ന് റെഫറൻസ് ഇമേജുകൾ എടുത്തിട്ട് അത് നോക്കി വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. നമ്മളിപ്പോൾ മോഡൽ ചെയ്യുന്നത് ഗ്ലൂട്ടസ് മീഡിയസ് എന്ന ആ ഒരു മസിലിൻ്റെ ഏകദേശം ഒരു രൂപമാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ പോകുന്നില്ല. സൈഡിൽ കൂടിയാണ് നമ്മുടെ ടെൻഡൻ പോകുന്നത്. അപ്പോൾ ഇവ രണ്ടിനെയും ഏകദേശം ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ക്ലേ ആഡ് ചെയ്ത് കൊടുക്കണം. നോർമലി ടെൻഡൻസ് ഒക്കെ വിസിബിൾ ആകുന്ന ഒരു മേജർ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലെഗ് പുറകുവശത്തെ, അതായത് അക്കിലീസ് ടെൻഡനൊക്കെയാണ്. നമ്മുടെ തുടയിലുള്ള ടെൻഡൻസ് ഒന്നും അത്ര വിസിബിൾ അല്ല. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ. ഭയങ്കര സ്കിന്നി ആയിട്ടൊക്കെയുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ചിലപ്പോൾ ഈ ഒരു ടെൻഡൻസ് ഒക്കെ വിസിബിൾ ആകും. അല്ലെങ്കിൽ എക്സ്ട്രീം വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ബോഡി ബിൽഡേഴ്സിലും ചിലരിൽ ടെൻഡൻസിൻ്റെ ആ ഒരു ഷേപ്പ് വിസിബിൾ ആണ്. പഴയ എപ്പിസോഡുകളിൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ റിവൈസ് ചെയ്യുന്നത്. നമ്മുടെ ആപ്സും പിന്നെ വിങ്സ് ഏരിയയിലുള്ള ആ ഒരു മസിൽസിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഞാനൊന്ന് സ്കൾപ്റ്റ് ചെയ്യുന്നത്. ചെസ്റ്റ് മസിൽ വോളിയം കുറച്ചൊന്നും കൊടുക്കണം. നമ്മൾ ജസ്റ്റ് നിപ്പിൾസ് വെറുതെ ഒന്ന് അടയാളപ്പെടുത്തി എന്നതേ ഉള്ളൂ. ഇത് നമ്മൾ നമ്മുടെ ഈ മോഡലിൻ്റെ അവസാന ഘട്ടത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ചെസ്റ്റിലെ നമ്മളിപ്പോൾ ചെയ്യുന്നതാണ് സ്റ്റെർണം ഇരിക്കുന്ന ഏരിയയാണ്. അപ്പോൾ സ്റ്റെർണം നമ്മൾ സ്റ്റെർണവുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ചെസ്റ്റ് മസിൽസിൻ്റെ ഏകദേശം ഒരു രൂപം നമ്മൾ ഡാം സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞു. ഓക്കെ, കുറച്ചൊന്ന് നിപ്പിൾസ് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിലിംഗ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ താഴെ വരാം. കാൽമുട്ടിൻ്റെ ഏകദേശം നമ്മൾ മസിൽ വോളിയവും ഒക്കെ ആഡ് ചെയ്തു കഴിഞ്ഞു. കുറച്ച് വോളിയം ഈ ഒരു ഏരിയയിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത്
അത്യാവശ്യം മസിൽ വോളിയൂം ആഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഡാം സ്റ്റാൻഡേർഡ് ഉപയോഗിച്ച് വരച്ച ആ ഒരു ഔട്ട്ലൈനും നമ്മളൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് ആവശ്യം ഇല്ല ശരിക്കും. ഓരോ തവണ നിങ്ങൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങളുടെ മോഡലൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നോക്കണം നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് വളരെ സ്ട്രോങ് ഡീറ്റെയിൽസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് ഓക്കെ ആണോ എന്നതൊക്കെ അറിയാനായിട്ട് നമ്മൾ സൂം ഔട്ട് ചെയ്തിട്ട് നോക്കണം. നോർമലി എനിക്ക് ഹ്യൂമൻ ക്യാരക്ടർ സ്കൾപ്റ്റിങ്ങിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടും ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടും തോന്നിയിട്ടുള്ളത് ഫേസ് സ്കൾപ്റ്റിങ്ങും പിന്നെ ഫിംഗേഴ്സിൻ്റെ സ്കൾപ്റ്റിങ്ങുമാണ്. ഇത് രണ്ടും തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടുമാണ്, അതോടൊപ്പം തന്നെ ഒരുപാട് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇവ രണ്ടിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള മസിൽ വോളിയം സ്കൾപ്റ്റിങ്ങൊക്കെ വളരെ ഈസിയാണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊന്ന് സ്മൂത്ത് ചെയ്യുകയാണ്, അതോടൊപ്പം തന്നെ കുറച്ച് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ക്ലേ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് ആ ഒരു കുറച്ചുകൂടി വോളിയം ആഡ് ചെയ്യണമെന്ന് തോന്നിയത് അതുകൊണ്ടാണ് കുറച്ച് അധികം സമയമെടുത്ത് നമ്മൾ മോഡൽ ചെയ്യുന്നത്. ഞാൻ കുറച്ചൊന്ന് ബാക്കിലേക്ക് പോയി. ഓക്കെ, നൗ ഐ തിങ്ക് ഇറ്റ് ലുക്സ് ബെറ്റർ. ഇവിടെയും ഷേപ്പ് ഇഷ്യൂസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. കുറച്ചുകൂടി ഒന്ന് ക്ലേ ആഡ് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. നമുക്ക് ഇനി ലോവർ ലെഗ് മസിൽസിലേക്ക് വരാം. കാലിൻ്റെ ഉപ്പൂറ്റിയിൽ കുറച്ച് വോളിയം ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൾപ്റ്റ് ചെയ്യുന്നതാണ് അക്കിലീസ് ടെൻഡൻ. ഫീറ്റിൻ്റെ അനാറ്റമി പിക്ചേഴ്സ് റെഫർ ചെയ്ത് വേണം നിങ്ങൾ ഈ ഒരു ഷേപ്പൊക്കെ വരച്ചെടുക്കാൻ. കുറച്ചൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വെറും ഒരു സ്ഫിയർ നിന്നാണ് ഈ ഒരു ഹ്യൂമൻ ക്യാരക്ടർ ഇതുവരെയും നമ്മൾ ഉണ്ടാക്കിയത്. ഇതാണ് ശരിക്കും മായയെ അപേക്ഷിച്ച് സീബ്രഷിനുള്ള ഒരു ഗുണം. മായയിൽ ഓർഗാനിക് സ്കൾപ്റ്റിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് മോഡലിംഗ് ചെയ്യാൻ വളരെ പാടാണ്. സീബ്രഷിൽ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഓർഗാനിക് സ്കൾപ്റ്റിംഗ് ആണ്. നമ്മൾ നമ്മുടെ മോഡലിൽ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ തരം ഡീറ്റെയിൽസും നമുക്കൊരു സീബ്രഷ് ലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ മായയിൽ ആ ഒരു കാര്യം മാത്രം നടക്കില്ല. നമുക്ക് സീബ്രഷിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫൈനൽ ക്യാരക്ടറിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ മായയിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. പണ്ടുകാലത്ത് 3D മോഡലിംഗ് സ്കൾപ്റ്റേഴ്സ് ചെയ്യുന്ന
ആൾക്കാർ ചെയ്തിരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ബേസ് മെഷ് ക്യാരക്ടർ മായയിലുണ്ടാക്കും, എന്നിട്ട് അതിനെ ZBrushലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ മസിൽ വോളിയവും ഡീറ്റെയിൽസും ഒക്കെ ഉണ്ടാക്കും. ഇങ്ങനെയായിരുന്നു ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഡയറക്റ്റ്ലി നമുക്ക് ZBrushൽ തന്നെ മോഡൽ ഫൈനൽ, അതിൻ്റെ ഒരു ഫൈനൽ പെർഫെക്ഷനോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്ന യു വി അൺറാപ്പിംഗ് പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റീടോപ്പോളജി, ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് മായയിൽ ചെയ്യാൻ സാധിക്കും. ZBrushൽ റീടോപ്പോളജി ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. റീടോപ്പോളജി ചെയ്യാൻ പറ്റും, പക്ഷേ അത് അത്ര ആക്യുറേറ്റ് അല്ല. റീടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹൈ പോളി മെഷിനെ ഒരു ലോ പോളി മെഷായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ റീടോപ്പോളജിയെ പറ്റിയൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതിയാകും. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ, ഓൾമോസ്റ്റ് എല്ലാ ഹോളിവുഡ് പടങ്ങളിലും ആ ഒരു റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സിനെ മോഡൽ ചെയ്യുന്നത് ZBrushലാണ്. ഇത് ആർട്ടിസ്റ്റിന് ഒരു ഫ്രീഡം കൊടുക്കും, എത്രത്തോളം ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം, എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു കംപ്ലീറ്റ് ഫ്രീഡം കൊടുക്കും. അപ്പോൾ നമ്മുടെ ലെഗ് മസിൽസിൻ്റെ സ്കൾപ്റ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ വിരലുകൾ എങ്ങനെ സ്കൾപ്റ്റ് ചെയ്യാമെന്ന് പഠിക്കാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു എപ്പിസോഡ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, have a great day. Thank you.